നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിക്കു കീഴിൽ നിന്നുകൊണ്ട് സല്യൂട്ട് അടിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്ന പ്രസ്താവനയുമായി നടൻ ശ്രീനിവാസൻ തന്നെയുമല്ല ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ സല്യൂട്ട് അടിക്കാൻ യോഗ്യതയുള്ള ഒരു പാർട്ടിയും ഇല്ലെന്നും ശ്രീനിവാസൻ തുറന്നടിച്ചിരിക്കുന്നു തൻ്റെതായ നിലപാടുകൾ എപ്പോഴും വ്യക്തമായി തുറന്നു പറയുന്ന കൂട്ടത്തിലാണ് നടൻ ശ്രീനിവാസൻ ആരെയും കൂസാതെ തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളപ്പോഴെല്ലാം വിമർശനങ്ങൾ ഇദ്ദേഹത്തിന് നേരിടേണ്ടിയും വന്നിട്ടുണ്ട് നടനായും തിരക്കഥാകൃത്തായും മലയാള സിനിമയിൽ വ്യക്തമായ ഇടം കണ്ടെത്തിയ താരമാണ് ശ്രീനിവാസൻ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തന്റെ നടന ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി ചിത്രങ്ങളിൽ അദ്ദേഹം എത്തി അദ്ദേഹം കൈക്കൊണ്ട രാഷ്ട്രീയ നിലപാടുകളും പലപ്പോഴും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് ശ്രീനിവാസിന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള രാഷ്ട്രീയക്കാർ എല്ലാവരും മൊത്തത്തിൽ പിശകാണ് നിലവിലെ ഇന്ത്യയുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള ഭരണാധികാരികളിൽ അരവിന്ദ് കെജ്രിവാൾ വളരെ ഭേദപ്പെട്ട ഒരു ഭരണാധികാരി അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഇത് അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ശ്രീനിവാസൻ ഇപ്പോൾ അങ്ങനെയൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയക്കാരും പിശ കാണുന്ന അഭിപ്രായം പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് സംരക്ഷണം തരാൻ സ്വന്തം ഗുണ്ടാ സംഘമൊന്നും ഇല്ലെന്നും തന്നെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നും വരുന്നത് വരുന്നിടത്ത് വെച്ച് വരുന്ന പോലെ എന്ന ഒരു ലൈനിലാണ് തൻ പെരുമാറാറുള്ളതെന്നും ശ്രീനിവാസൻ അഭിപ്രായപ്പെടുന്നു ചിലപ്പോൾ മനസ്സിലുള്ളതിനെ ഒളിച്ചു വെച്ച് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു നിവൃത്തിയും താൻ പറഞ്ഞിട്ടുണ്ടെന്നും ശ്രീനിവാസൻ സമ്മതിച്ചു ശ്രീനിവാസന്റെ തുറന്ന അഭിപ്രായങ്ങൾക്ക് എന്തുകൊണ്ടും യോഗ്യനായ ഭരണാധികാരിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന അഭിപ്രായം ഇപ്പോൾ പരക്കെ ഉയരുന്നു കയ്യിൽ എപ്പോഴും മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ആത്മകഥ കരുതുന്ന അരവിന്ദ് കെജ്രിവാൾ നീതിയുടെയും ന്യായത്തിന്റെയും ആരാധകനാണ് ആദായ നികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹത്തിന് ജനങ്ങളിലെ നികുതി പണം എങ്ങനെ പിരിച്ചെടുക്കണമെന്ന് അറിയാം അത് രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി എങ്ങനെ വിനിയോഗിക്കണമെന്നും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഇതിന്റെ തെളിവാണ് ഡൽഹിയിലെ ജനങ്ങൾക്കായി അദ്ദേഹം ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും കറണ്ടും പാവപ്പെട്ടവർക്ക് സൗജന്യ ഗ്യാസും ഒക്കെയായി നിരവധി സൗജന്യങ്ങളും ഇളവുകളും നൽകിയിട്ടും പിന്നെയും പണം ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെ പദ്ധതികളിലൂടെ പണം കണ്ടെത്തിയാലും പണം ഒന്നിനും തികയാതെ ഖജനാവിൽ കാശില്ല എന്ന് മുറവിളി കൂട്ടുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾക്ക് മുന്നിൽ ഒരു അപവാദം തന്നെയാണ് ശ്രീനിവാസന്റെ മാത്രമല്ല എല്ലാവരുടെയും സല്യൂട്ടിന് അദ്ദേഹം അർഹനാണ് കെജ്രിവാളിനെ കുറിച്ച് നടന്റെ വെളിപ്പെടുത്തലുകൾ അക്ഷരം പ്രതി ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും കടക്കിണിയിൽ പെട്ടുഴലെന്ന പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ജീവിക്കുന്ന ഓരോ മലയാളിയും ഇതൊക്കെ കണ്ട് ഇപ്പോൾ കൊതിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഒരു മലയാളിയായി ജനിച്ചില്ലല്ലോ എന്നാണ് കട്ടും മുടിച്ചും ജനത്തെ പിഴിഞ്ഞ് ജനങ്ങളുടെ ജീവിതം കുട്ടിച്ചൊറാക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നാടുകടത്തി രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമല്ലാതെ ജനങ്ങളുടെ ജീവിതം കൂടി പരിഗണിക്കുന്ന ായ രാഷ്ട്രീയക്കാരെയാണ് ഭരണാധികാരികളാക്കി വയ്ക്കേണ്ടത് മലയാളികളുടെ മുഴുവൻ കയ്യടിയും കെജ്രിവാൾ നേടുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്